അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെയല്ലയോ ഞങ്ങൾക്ക് തമ്പുരാൻ. അതെ, ഈ ലോകത്തെ ഏറ്റവും വലുത് അന്നമാണ്. അത് നമുക്ക് ആര് തരുന്നുവോ അവരെയാണ് നമ്മൾ നമിക്കേണ്ടത്. ഇമിണി വലിയ അടുക്കളയിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാചകവുമായിട്ടല്ല, കുറച്ച് പാചകവുമായിട്ടാണ് നിങ്ങളോട് വർത്തമാനം പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇന്ന് ചതയാഘോഷമാണ്, ശ്രീനാരായണ ഗുരു ജയന്തി. അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അടിമച്ചങ്ങലകൾക്ക് കീഴിൽ അലസരായി കഴിഞ്ഞിരുന്ന ഒരു മഹാജനതയെ ആലസ്യത്തിൽ നിന്നും തട്ടിയുണർത്തി അവരിലൊക്കെ കരുത്തിന്റെ കനൽ വിതറി അഭയത്തിന്റെ അഗ്നി ആളിക്കത്തിപ്പിച്ച അത്ഭുത പ്രതിഭ. ശിവഗിരിക്കുന്നിൻ്റെ നിറകയിൽ നിന്നൊരു നാളിൽ കലികാലത്തെ വെന്നൊരു ധീരമാം ധന്യതേ, ലോകം നമിക്കുന്നു നിൻ കർമ്മകാണ്ഡത്തിനേടു തിരയുന്നു ഞാൻ ജഗത് ഗുരു. നമ്മുടെ കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ, അതായത് ശരിക്കും പറഞ്ഞാൽ ധീരനായ ഒരു വിപ്ലവകാരി. വിപ്ലവം എന്നാൽ മാറ്റം. കേരളത്തെ മാറ്റിമറിച്ച ഒരു വിപ്ലവകാരി. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദൃഷ്ടി കൽപ്പിക്കുന്ന ഒരു കാലം. ആ കാലത്ത് നിന്നുകൊണ്ട് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് ധീരതയോടെ പറയാൻ കഴിഞ്ഞ നവോത്ഥാന നായകൻ. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി എന്ന ഗ്രാമത്തിൽ നാണു എന്ന ചെല്ലപ്പേരോടു കൂടിയാണ് ശ്രീ നാരായണ ഗുരു വളർന്നത്. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നവനല്ല, ജീവിതം എന്തെന്ന് അറിയുന്നവനാണ് യഥാർത്ഥ സന്യാസി എന്ന് തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ച മഹായോഗിയായിരുന്നു ശ്രീ നാരായണ ഗുരു. അദ്ദേഹം പറഞ്ഞതുപോലെ, സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് മാറിപ്പോകുന്നു, അറിവുദിക്കുമ്പോൾ അജ്ഞതയും മാറിപ്പോകുന്നു. അത് നമ്മുടെ ജീവിതത്തിലും സാധ്യമാകട്ടെ. ഈ ചതയ ദിനത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. അതായത് നമ്മുടെ ഇമ്മിണി വലി അടുക്കള ഒരു ചെറിയ മത്സരം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ മത്സരത്തിലെ വിജയിയെ നമ്മൾ തിരഞ്ഞെടുത്തു. ഷിജിനെയാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പൊ ഷിജിനയ്ക്ക് മത്സരത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഫോട്ടോ പതിച്ച കപ്പ് ഉടൻ തന്നെ ഷിജിനയുടെ അഡ്രസ്സിൽ എത്തുന്നതായിരിക്കും. അതുപോലെ മത്സരത്തിൽ പങ്കെടുത്തതും നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പൊ ഇതുപോലെ ഇനിയും ചെറിയ ചെറിയ വലിയ വലിയ മത്സരങ്ങൾ വരുന്നതായിരിക്കും. അതിലെല്ലാവരും പങ്കെടുക്കണം. അതുപോലെ ഈ ചാനൽ നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് ഉയർന്നു പോകുന്നത്. അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അയ്യോ പോവരുത്, സബ്സ്ക്രൈബ് ചെയ്ത മാത്രം പോരാ, എന്തുവാണ് നമ്മളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇല്ലയോ, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ഇത്തിരി പാചകവും ഒത്തിരി പാചകവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.